വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അധികാരത്തോട് വിധേയത്വം. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്കു തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കും. സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം, അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവിക ശുശ്രൂഷകനാണവൻ. ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ. എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സീസറിന് നികുതി. അപ്പോൾ ഫരീസിയർ പോയി യേശുവിനെ എങ്ങനെ കൊടുക്കാം എന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദീസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്തേക്ക് അയച്ച് ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്കെന്ത് തോന്നുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്ടിക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദെനാറ അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.